ഇന്നറിയാൻ പ്രേക്ഷകർക്ക് ചില കാര്യങ്ങളുണ്ട്, അതുകൂടി നോക്കി വരാം. സംസ്ഥാനത്ത് പലയിടങ്ങളിലും ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ, എറണാകുളം, തിരുവനന്തപുരം ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട്. ഈ ജില്ലകളിലുള്ളവർ പുറത്തിറങ്ങുമ്പോൾ കൊട കയ്യിൽ കരുതാൻ മറക്കരുത്. കൊങ്കൺ വഴിയുള്ള ട്രെയിനുകൾക്ക് ഇന്നു മുതൽ മൺസൂൺ ടൈം ടേബിൾ ആയിരിക്കും. നേത്രാവതി എക്സ്പ്രസ്, മംഗള എക്സ്പ്രസ് തുടങ്ങിയ ചില ട്രെയിനുകളുടെ സമയക്രമത്തിൽ മാറ്റമുണ്ടാവും. യാത്ര ചെയ്യും മുമ്പ് നിങ്ങൾ ട്രെയിനിൻ്റെ സമയക്രമത്തിലെ മാറ്റം പരിശോധിക്കുക. ആംഡ് ഫോഴ്സസ് മെഡിക്കൽ സർവീസസിലെ BSc നഴ്സിംഗ് കോഴ്സിലേക്ക് പ്രവേശനത്തിന് ഇന്ത്യൻ ആർമി വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. പ്ലസ് ടു സയൻസ് സ്ട്രീമിൽ വിജയിച്ച അവിവാഹിതരായ പെൺകുട്ടികൾക്ക് അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് ജോയിൻ ഇന്ത്യൻ ആർമി .NIC.IN എന്ന വെബ്സൈറ്റിലേക്ക് പോവുക. എഞ്ചിനീയറിംഗ് ബിരുദ ഡിപ്ലോമ വിദ്യാർത്ഥികൾക്കായി AICTI SSC എന്ന പേരിൽ പുതിയ സ്കോളർഷിപ്പ് പദ്ധതി തുടങ്ങുന്നു. ദേശീയ സ്കോളർഷിപ്പ് പോർട്ടലിലൂടെ അപേക്ഷിക്കാം. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ ആലപ്പുഴ സിറ്റിംഗ് June 10 പകൽ 11 മണി മുതൽ ആലപ്പുഴ ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടക്കും. തൃപ്പൂണിത്തുറ RLV കോളേജിൽ കഥകളി ജൂനിയർ ലെക്ചർ ചെണ്ട വിഭാഗത്തിൽ ഇന്ന് രാവിലെ 11:30 കൂടിക്കാഴ്ചയാണ്. വയലിൻ ജൂനിയർ ലെക്ചർ വിഭാഗത്തിൽ നാളെ കൂടിക്കാഴ്ചയുണ്ട്. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ കാലടി മുഖ്യ കേന്ദ്രത്തിലെ ഭരതനാട്യം മോഹിനിയാട്ടം വിഭാഗങ്ങളിൽ ഗസ്റ്റ് ലെക്ചർ ഒഴിവുകളിലേക്ക് ഈ മാസം 14 വാക്കന്റ് ഇന്റർവ്യൂ നടത്തുന്നു. UGC നിഷ്കർഷിച്ചിട്ടുള്ള യോഗ്യത നേടിയ വിദ്യാർത്ഥികൾക്ക് അസൽ സർട്ടിഫിക്കറ്റുകളുമായി വാക്കന്റ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല ഏപ്രിൽ നടത്തിയ 2nd semester ഡിപ്ലോമ ഇൻ ആയുർവേദ പഞ്ചകർമ്മ ആൻഡ് ഇന്റർനാഷണൽ സ്പാ തെറാപ്പി, PG ഡിപ്ലോമ ഇൻ ട്രാൻസ്ലേഷൻ ആൻഡ് ഓഫീസ് പ്രൊസീഡിംഗ്സ് ഇൻ ഹിന്ദി, 4th semester MFA പരീക്ഷകളുടെ ഫലം പ്രസിദ്ധീകരിച്ചു. കേരള ഇലക്ട്രിസിറ്റി റെഗുലേറ്ററി കമ്മീഷനിൽ കൺസൾട്ടന്റ് കരാർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 24 തീയതിയാണ്.